സ്റ്റാർ ഫ്രൂട്ട് വെച്ചുള്ള ജാം ഉണ്ടാക്കാനുള്ള സ്റ്റാർ ഫ്രൂട്ട് വർക്കിയാണ്. ഇവിടെ ഒരുപാട് സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട്. സ്റ്റാർ ഫ്രൂട്ട് ജാമിലേക്ക് വേണ്ട സ്റ്റാർ ഫ്രൂട്ട് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 5 സ്റ്റാർ ഫ്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി പഴുത്ത സ്റ്റാർ ഫ്രൂട്ടാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് പഞ്ചസാര, പകുതി ചെറുനാരങ്ങ, പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഇനി സ്റ്റാർ ഫ്രൂട്ട് അരിഞ്ഞെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. ചെറുതാക്കി അരിഞ്ഞ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ സ്റ്റാർ ഫ്രൂട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട, ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് വെള്ളമുണ്ട്. അതുകൊണ്ട് ഇത് അരിഞ്ഞിട്ടത് ശേഷം ഡയറക്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ സ്റ്റാർ ഫ്രൂട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് ഈ അരച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് പകുതി പഞ്ചസാര ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വീണ്ടും ബാക്കി പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇതിലെ വെള്ളമൊക്കെ നന്നായി വറ്റി വരുന്നത് വരെ ഇതൊന്ന് ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ കുറുകി കുറുകി വരുന്നുണ്ട്, വെള്ളമൊക്കെ കുറച്ചൊക്കെ വറ്റി തുടങ്ങി. എന്നാലും കുറച്ചും കൂടെ ആവാനുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിടാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന 1/2 നാരങ്ങ ഞാൻ പിഴിഞ്ഞ് 1 ടീസ്പൂൺ നാരങ്ങ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. പഞ്ചസാരയുടെ ക്രിസ്റ്റലൈസേഷൻ തടയാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് നമ്മളിവിടെ ചേർക്കുന്നത്. കുറച്ചും സമയം കൂടെ ഇത് കുറുകാനായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ജാം ഏകദേശം റെഡിയായി വരുന്നുണ്ട്. സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നൊടുങ്ങി, ഇത് കണ്ടോ, വിട്ട് പോകാത്ത കണ്ടോ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ജാം ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതൊരു ബോട്ടിലേക്ക് ആക്കിയെടുക്കാം. ജാം തണുത്തിട്ടുണ്ട്, നമുക്ക് ഇതൊരു കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് ഞാൻ കഴുകി ഉണക്കി വെള്ളമൊന്നും ഒട്ടും ഇല്ലാതെ എടുത്തിരിക്കുന്ന കുപ്പിയാണ്, അല്ലെങ്കിൽ ജാം പെട്ടെന്ന് കേടായിപ്പോവും. ഈ ജാം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. വൈറ്റമിൻ സി ഒരുപാടുള്ള ഒരു ഫ്രൂട്ടാണ് സ്റ്റാർ ഫ്രൂട്ട്. പിന്നെ ഹാർട്ടിനും വളരെ നല്ലതാണ് ഈ ഫ്രൂട്ടിന്.